യേശുവിശേഖ് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഏറെ സന്തോഷത്തിൻ്റെ ഒരു വാർത്തയുമായിട്ടാണ് 11-ാം തീയതി മെയ് മാസം പുലർന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വരാപ്പുഴ അതിരൂപതയ്ക്കൊരു കൊച്ചുമെത്രാനെ സ്വന്തമായി ലഭിച്ചിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഏറെ സന്തോഷത്തോടുകൂടി കേരളവാണി കുടുംബത്തിൻ്റെയും പ്രേക്ഷകരുടെയും നാമത്തിൽ അഭിമന്യ പിതാവിന് എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പിതാവിൻ്റെ ഈ സ്ഥാനലബ്ധിയിൽ വരാപ്പുഴ അതിരൂപത മാത്രമല്ല കേരളസഭ മുഴുവനും ആനന്ദിക്കുന്നു. പിതാവിന് ഈ അസുലഭ അവസരത്തെക്കുറിച്ച് പിതാവ് ഒന്ന് വിവരിക്കാവോ? ആദ്യമായി യേശുദാസ് അച്ഛന് അതോടൊപ്പം തന്നെ കേരളവാണി ടീമിനും നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. 11-ാം തീയതിയാണ് പരിശുദ്ധ പിതാവിൻ്റെ നിയമന ഉത്തരവ് വായിച്ച് പ്രസിദ്ധപ്പെടുത്തിയത്. അതിന് ഒരാഴ്ച മുമ്പ് എന്നോട് ഇതേക്കുറിച്ച് ചില സൂചനകൾ വത്തിക്കാനിൽ നിന്ന് നുൻഷ്യോ വഴിയായിട്ട് നൽകുകയുണ്ടായി. പരിശുദ്ധ പിതാവിൻ്റെ ആ നിയമനം എന്നെ അറിയിച്ചപ്പോൾ ആദ്യം കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായി. എന്നാൽ സാവധാനത്തിൽ ദൈവത്തിൻ്റെ തിരുചിത്തത്തിന് വിധേയപ്പെടാനായിട്ടുള്ള മനസ്സിൻ്റെ ആ ഒരു താല്പര്യമാണ് തോന്നിയത്. കാരണം ഏതാനും വർഷങ്ങളും മാസങ്ങളുമൊക്കെ ആയാലും ഒരു അന്വേഷണം നടത്തുന്നത്, അത് അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ ഒരാൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ വീണ്ടും അതിനെടുക്കേണ്ടി വരുന്ന സമയം, അഭിമന്യ പിതാവിൻ്റെ കായികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാം പരിഗണിച്ചുകൊണ്ട് ആരെങ്കിലും എടുക്കണമല്ലോ ഇത്. അതുകൊണ്ട് എടുത്തതാണ് ഈ ഉത്തരവാദിത്വം. പിതാവേ, ഏറെ നാളത്തെ വരാപ്പുഴ അതിരൂപതയുടെ ഏതാണ്ട് 1 വർഷത്തിനേറെയായി വരാപ്പുഴ അതിരൂപത കാത്തിരിക്കുന്നു അങ്ങയെ. അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ വരാപ്പുഴ അതിരൂപതയിലെ 3-ാമത്തെ സഹായം എത്ര കൊച്ചുപിതാവായിട്ടാണ് അങ്ങ് അവരോധിക്കപ്പെടാൻ പോകുന്നത്. അതിനുള്ള പ്രായച്ച് ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, പിതാവ് ത്രിത്വൈക ദൈവത്തിന് 3-ാമനായ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ഒരു 3-ാമൻ എന്ന സ്ഥാനത്തേക്ക് പിതാവ് വരുന്നത്. പിതാവ് ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും 2 പ്രാധാന്യം ഞാൻ ആ ദിവസത്തിന് കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അത് 2-ാമത്തെ ശനിയാഴ്ചയായിരുന്നു പ്രഖ്യാപനം ഉണ്ടായത്. പരിശുദ്ധ അമ്മ എന്നെ ചെറുപ്പം മുതൽ പരിപാലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈദികനായ ശേഷം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ധാരാളമായിട്ട് ലഭിച്ചിട്ടുണ്ട്. പല്ലാറുപാടത്ത് വന്ന് ജോലി ചെയ്ത പിന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിയോളജി ക്ലാസ്സിൽ പഠിച്ച ഒരു ചിന്തയോ ഓർമ്മയോ അല്ല മനസ്സിലേക്ക് വരുന്നത്. ഇന്നും നമ്മോടുകൂടെ ചരിക്കുകയും നമുക്ക് നയിക്കുകയും ചെയ്യുന്നൊരു അമ്മയായിട്ടാണ് തോന്നിയത്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ 1 മാസക്കാലത്ത് മുമ്പ് വൈദികരിങ്ങനെ എൻക്വയറി വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോഴും മനസ്സ് വല്ലാതെ പേടിച്ചിരുന്നു. അപ്പോൾ അവിടെ അഖണ്ഡ ജപമാല വല്ലാറുപാടത്തുണ്ട്. എൻ്റെ വ്യാകുലതകളും ആകുലതകളുമൊക്കെ ഞാൻ 2-ാം ശനിയാഴ്ച അഖണ്ഡ ജപമാലയെ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ പിറ്റേ 2-ാമത്തെ ശനിയാഴ്ചയായപ്പോഴേക്കും കർത്താവിന് തിരുചിത്തം വെളിപ്പെടുത്തി കിട്ടി. കർത്താവ് അതിനുത്തരം നൽകുകയാണ്. അതോടൊപ്പം തന്നെ ത്രിത്വൈക ദൈവത്തിന് തിരുനാളിൻ്റെ തലേ ദിവസമായിരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം പലപ്പോഴും സൃഷ്ടാവായ പിതാവിനെയും നമ്മെ രക്ഷിച്ച കർത്താവിനെയും നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെയും ഒരു സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന മറ്റൊരു തിരുനാൾ സഭയിലില്ലല്ലോ. അതുകൊണ്ട് ദിവസവും ബലിയർപ്പിക്കുമ്പോൾ കാസ ഉയർത്തി ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവായ ദൈവത്തിന് സ്തുതിയും മഹിമയും എന്ന് പറയുന്ന ആ പ്രാർത്ഥനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ കുർബാനിൽ നിമിഷങ്ങളെന്ന് തോന്നുന്നത്. ആ ത്രിത്വൈക ദൈവ ആരാധനയുടെ ആ വലിയ സ്മരണ, അതിന് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ദിവസം എനിക്കും ഇപ്രകാരം ദൈവം അനുമതി നൽകി അനുഗ്രഹം നൽകി എന്നുള്ളത് ത്രിത്വൈക ദൈവം ഓരോരുത്തരെയും എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും എന്നെ നമ്മെ സ്നേഹിക്കുന്നു കരുതുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഞാൻ കാണുന്നു. പിതാവേ, പിതാവിൻ്റെ മനോഹരമായൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, അതായത് സാധാരണക്കാർക്ക്
അത്ഭുതങ്ങൾ നൽകുന്ന പരിശുദ്ധ വലാർപാടത്തമ്മ എൻ്റെ ജീവിതത്തിൽ നൽകിയ മഹാത്ഭുതമാണ് ഈ സ്ഥാനലബ്ധി എന്ന് പിതാവിൻ്റെ ഒരു ടാഗ് ലൈൻ വളരെ മനോഹരമായിട്ട് തോന്നി. വലാർപാടത്തമ്മ അമ്മയുമായിട്ടുള്ള പിതാവിൻ്റെ ആത്മീയ ബന്ധം, വ്യക്തിപരമായ അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കാവോ? തീർച്ചയായിട്ടും. ഞാൻ വലാർപാടത്ത് ചെന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം വലാർപാടം വലിയൊരു ഇടവകയാണ്, അവിടുത്തെ ജനങ്ങൾക്കും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ രൂപതയുടെ എല്ലാ ശ്രദ്ധയും വച്ചു പുലർത്തുന്ന ഒരു കേന്ദ്രമാണ് വലാർപാടം. അതുകൊണ്ട് തന്നെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനത്തെ പരിശുദ്ധ വലാർപാടത്തമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. പരിശുദ്ധ വലാർപാടത്തമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോൾ, വളരെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോൾ പല തടസ്സങ്ങളും ഉണ്ടായെങ്കിലും മാതാവ് അതൊക്കെ മാറ്റിത്തന്നു. മീനാക്ഷിയമ്മയുടെ ഭവനം വാങ്ങിക്കാനായിട്ട് മൈക്കിളച്ചൻ വേണ്ട രീതിയിൽ പരിശ്രമിച്ചത് നടക്കാതെ പോയി. എന്നാൽ ഞാൻ വന്നപ്പോഴേതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട്, ദൈവനിശ്ചയമായിട്ട് അത് അങ്ങോട്ട് നടന്നു, അതിൻ്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിച്ചു. അങ്ങനെ അവിടുത്തെയുള്ള ഏതൊരു പ്രവൃത്തിയിലും ഞാൻ അനുഭവിച്ചറിയുന്നത് പരിശുദ്ധ അമ്മ അവിടുത്തെ നേതൃത്വം നൽകുന്ന വൈദികരിലൂടെ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. മാത്രമല്ല, 20 വർഷം കഴിഞ്ഞ് മക്കളില്ലാത്ത ദമ്പതികൾ മക്കൾക്ക് ജന്മം നൽകുന്ന അവസ്ഥ, ക്യാൻസർ രോഗം, കണ്ണുകൾക്കുള്ള തിമിരം മുതലായ അസ്വസ്ഥതകളിൽ നിന്ന് മാറുന്ന അവസ്ഥയൊക്കെ നേരിൽ കണ്ടനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഞാൻ അത്ഭുതം എന്ന് പറഞ്ഞത് മറ്റൊരു കാരണത്താലല്ല. അത്ഭുതം എന്ന് പറയണമെങ്കിൽ സാധാരണഗതിയിൽ നടക്കാൻ പറ്റാത്തൊരു കാര്യം നടക്കുമ്പോഴാണ് അതിന് അത്ഭുതം എന്ന് പറയുന്നത്. എൻ്റെ ചിന്താഗതിയുടെ യാതൊരു മനസ്സിലും ഇപ്രകാരം ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ എന്നെക്കുറിച്ച് ആരും അങ്ങനെ ഒരു ധാരണയും അല്ലെങ്കിൽ ഒരു ചിന്തയും പുലർത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് പരിശുദ്ധ അമ്മയുടെ അത്ഭുതമായിട്ട് കാണാനായിട്ടാണ് എൻ്റെ മനസ്സ് തോന്നിച്ചത്. അഭിമന്യ പിതാവേ, പിതാവിൻ്റെ ജീവിത ദർശനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിൻ്റെ നീല അങ്കിയിൽ പിടിച്ച് നടന്ന ഒരാൾ എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഈ അഭിമുഖത്തിൻ്റെ ടാഗ് ലൈനും അതുതന്നെയാണ്, മാതാവിൻ്റെ നീല അങ്കിയിൽ പിടിച്ച് നടന്ന ഒരാൾ. പിതാവെ, അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്, പ്രത്യേകിച്ചും വരാപ്പുഴ അതിരൂപത യുവജന വർഷമായിട്ട് കൊണ്ടാടുമ്പോൾ ഒരുപാട് യുവജനങ്ങളും കുഞ്ഞുങ്ങളും പിതാവിനെ ഞങ്ങളുടെ കുഞ്ഞു പിതാവായി, കൊച്ചു പിതാവായിട്ടൊക്കെ സ്വീകരിക്കാനായി തയ്യാറായിട്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വരാപ്പുഴ അതിരൂപത യുവജന വർഷമായി കൊണ്ടാടപ്പെടുന്ന ഈ സമയം മാതാവിൻ്റെ നീല അങ്കിയിൽ പിടിച്ചു നടന്ന പിതാവിന് എന്താണ് യുവജനങ്ങളോടും കുഞ്ഞുങ്ങളോടുമുള്ള പിതാവിൻ്റെ ചെറുതെങ്കിലും വലുതായ സന്ദേശം? ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയ വലിയ ഒരു ദാനവും മാതാപിതാക്കളിലൂടെ നമുക്ക് ലഭിച്ച വലിയ വരവുമാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസം നമുക്കറിയാം നമ്മുടെ ജീവിതത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ മുൻപോട്ട് നയിക്കുകയും പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇന്ന് ശാസ്ത്രം വളർന്നു ധാരാളമായിട്ട്, ലോകവും വളർന്നു, അതുകൊണ്ട് ശാസ്ത്രമാണെല്ലാം, ലോകമാണെല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രം മനുഷ്യൻ്റെ സാഹചര്യങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വലിയ ശ്രേഷ്ഠമായിട്ടൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ പണ്ട് കാലത്ത് ലാൻഡ് ഫോൺ ആയിരുന്നു, മൊബൈൽ, അങ്ങനെ സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തിലേക്കാണ്? ശാസ്ത്രത്തിലേക്കും ലോകത്തിലേക്കുമാണ്. എന്നാൽ വിശ്വാസം അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം നമുക്ക് നൽകുന്നത് നിത്യരക്ഷയാണ്. ആ നിത്യരക്ഷ സ്വന്തമാക്കുന്നവനു പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയൊക്കെ പറയുന്നത് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ യഥാർത്ഥ സന്തോഷം സ്വന്തമാക്കുന്നു, ജീവൻ സ്വന്തമാക്കുന്നു. ജീവിതത്തിൽ ഇന്ന് യുവാക്കൾക്ക് പ്രത്യേകിച്ച് മൊബൈൽ, അതോടൊപ്പം തന്നെ മറ്റു പല ഭൗതിക സാഹചര്യങ്ങളും ഉള്ള ഒരു കാലഘട്ടമാണത്. അത് നല്ലതാണ്, എങ്കിലും അതിൽ അമർന്നു പോകാതെ, അതിൽ മാത്രം ജീവിതം ഒതുക്കാതെ, കുറച്ചുകൂടി തുറവിയോടുകൂടി വിശ്വാസത്തിൻ്റെ
നല്ല കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിച്ചറിഞ്ഞ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ഉള്ളിൽ ജനിക്കുന്ന സന്തോഷം അത് ക്രിസ്തു നൽകുന്ന സന്തോഷമാണ്, പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം. ആ സന്തോഷത്തെക്കുറിച്ച് അറിയാൻ കുട്ടികളും യുവാക്കളും പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക. നന്ദി പിതാവേ. വരാപ്പുഴ അതിരൂപതയുടെ ഔദ്യോഗിക ചാനലായ കേരളവാണിക്കാണ് അഭിമന്യ ആന്റണി വാലിങ്കൽ പിതാവിൻ്റെ ആദ്യ ഇൻ്റർവ്യൂ ലഭിച്ചത്. ദൈവത്തിന് നന്ദി. പൗരോഹിത്യത്തിൻ്റെ ഉന്നതമായ ശ്രേഷ്ഠമായ ഇടയ ശുശ്രൂഷയിലേക്ക് ഈ വരുന്ന ജൂൺ മാസം 30-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് വല്ലാർപാടം തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രൗഢഗംഭീരമായ റോസറി പാർക്കിൽ വെച്ച് അഭിമന്യ പിതാവ് അഭിഷിക്തനാകുന്നു. പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേരളവാണി കുടുംബത്തിൻ്റെയും പ്രേക്ഷകരുടെയും ഏറ്റവും ഉപരി വരാപ്പുഴ അതിരൂപതയുടെയും പേരിലുള്ള എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും അഭിമന്യ വാലിങ്കൽ ആന്റണി വാലിങ്കൽ പിതാവിന് സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ. നന്ദി. നന്ദി പിതാവ്.